பெய்திரங்கும் சத்தியம் மலராய் இதழ்விடர்த்தும் சத்தியம் சத்தியமா சத்தியம் சத்தியமா சத்தியம் சத்தியமா സ്നേഹിക്കുന്ന നിത്യമായും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു കടന്നു വരുമോ നീ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിത്യമായും സ്നേഹിക്കുന്നു കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു കടന്നു വരുമോ വരുമോ അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. സത്യം സത്യമാ. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, വലിയ വലിയ കാര്യങ്ങളെ മനുഷ്യരിഷ്ടപ്പെടുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളെ മനുഷ്യൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. വളരെ അമൂല്യമായ ചെറിയ വജ്രങ്ങളും മറ്റുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരും. സാധാരണഗതിയിലെല്ലാം വലിയ കാര്യങ്ങളാണ്. ലോകത്തിലെ അതിശയങ്ങളെന്ന് പറയുന്ന, അത്ഭുതങ്ങളെന്ന് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണല്ലേ. താജ്മഹൽ തന്നെ ഒരു ചെറിയ കെട്ടിടമായിരുന്നെങ്കിൽ, ഒരു പാവപ്പെട്ടവൻ്റെ കുടിൽ, അതൊരിക്കലും ലോകത്തിലെ ഒരു അത്ഭുതമാവില്ല. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, അത് അന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു, ഇന്നിപ്പോൾ അതൊന്നുമില്ലാതെയായി. ബാബിലോൺ ഹാങ്ങിങ് ഗാർഡൻസ്, നെബുക്കദ്നേസർ രാജാവ് നിന്നുകൊണ്ട് എൻ്റെ പ്രതാപത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ചതെന്ന് പറയത്തക്കുള്ളൂ, അത് അത്ര ഭയങ്കരമായിരുന്ന ഒന്നായിരുന്നു. അങ്ങനെയുള്ളതൊക്കെയും നയാഗ്ര വാട്ടർഫോൾസ്, വിക്ടോറിയ വാട്ടർഫോൾസ് ഒക്കെ ലോകത്തിലെ വലിയ വലിയ അതിശയങ്ങൾപ്പെടുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ സൃഷ്ടി അല്ലെങ്കിലും അതൊക്കെ അതിൻ്റെ വലിപ്പം കൊണ്ടാണ്, വലിപ്പം കൊണ്ടാണ്. നിലത്തൂടെ അഴിഞ്ഞു പോകുന്ന ഒരു ഉറുമ്പിനെ ആരും അങ്ങനെ സൂക്ഷിച്ച് നോക്കാറില്ല, ഒരു ആന പോയാലെല്ലാവരും നോക്കും. ദേശത്ത് അമ്മയെ ബോംബെയിൽ ചെന്ന കുടിലുകൾ, ചേരി പ്രദേശങ്ങളിലെ കുടിലുകൾ, ആരും അത് സൂക്ഷിച്ച് നോക്കാറില്ല. പക്ഷേ വലിയ വലിയ കെട്ടിടങ്ങൾ അവിടെയൊക്കെ പണിതിട്ടുണ്ട്. മലബാർ ഹിൽസിലൊക്കെ വലിയ വലിയ മുതലാളിമാർ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്, അതൊക്കെ കാണാൻ പോകും ആളുകൾ. മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. അത് തെറ്റില്ല, അതിൽ തന്നെ തെറ്റുള്ളത്, അത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്, മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യന് ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും വലുതാണ്. ഡിമെൻഷൻ കൊണ്ട്, അളവുകൾ കൊണ്ട്, പരിമാണങ്ങൾ കൊണ്ട് അല്ലെങ്കിലും മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും ഉന്നതമാണ്. ഈ ലോകത്തെ മുഴുവൻ കീഴടക്കുവാൻ കഴിയുന്ന ഏക സൃഷ്ടി മനുഷ്യനാണ്. അന്യഗ്രഹങ്ങളിലൊക്കെ മനുഷ്യരുണ്ടോ, അല്ലെങ്കിൽ ജീവനുണ്ടോ, ജീവിയുണ്ടോ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ അവർ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നത് മനുഷ്യനാണ് ചെയ്യുന്നത്. വേറെ ജീവികളൊന്നും അന്യഗോളങ്ങളിൽ നിന്നും ഇവിടെ മനുഷ്യരുണ്ടോയെന്ന് റിസർച്ചൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ റിസർച്ചാണ്. ചന്ദ്രനിലേക്ക് മനുഷ്യനാണ് പോകുന്നത്. കാരണം മനുഷ്യൻ അതുല്യമായിരിക്കുന്ന ഒന്നാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 7 ഏറ്റവും വലുത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ 7 കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളതിനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് പരിശോധിച്ചിട്ട് അതിശയം പൂട്ടിട്ടുണ്ട്. ഏറ്റവും വലുത് എന്ന് പറയാൻ കഴിയുന്ന 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ദൈവം. ഏറ്റവും വലിയ വ്യക്തി ദൈവമാണ്, ലോകത്തെ ഏറ്റവും വലിയ വ്യക്തി. അതിനേക്കാൾ വലിയൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ പറയാനൊക്കെ ഏതെങ്കിലും മനുഷ്യൻ, എന്തോരം ബുദ്ധിമാനായ മനുഷ്യനാണ്, അവനവൻ്റെ ഭാവന മുഴുവൻ ഉപയോഗിച്ച ലോകത്തിലെ ഏറ്റവും ദൈവത്തേക്കാൾ വലിയതെന്ന് പറയാവുന്ന എന്തുണ്ടൊന്നുമില്ല. ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിരിക്കുന്ന ദൈവം, നിയന്ത്രിക്കുന്ന ദൈവം, ഈ മനുഷ്യൻ വർഗത്തെ മുഴുവനും തീറ്റിപ്പോറ്റുന്ന, സകല ജന്തുക്കളെയും തീറ്റിപ്പോറ്റുന്ന, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവം, അവനല്ലേ ഏറ്റവും വലുത്? അവനേക്കാൾ വലുതാരാണ്? അപ്പോൾ ബൈബിൾ ആദിയിൽ ദൈവമെന്ന് പറയുമ്പോൾ ആദിയിൽ ദൈവവും ഒന്നാമത് ദൈവവും, വേറെ ആരുമില്ല.
അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, നിത്യനാണ്. അവനെപ്പോലെ വേറെ ആരുമില്ല. അകാരണ കാരണനാണ്, സർവകാര്യ കാരണനാണ്. ദൈവത്തെപ്പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും സൂപ്പർലേറ്റീവ്. അതങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ദൈവം ഏറ്റവും വലിയ വ്യക്തിയാണ്. ബൈബിൾ മുഴുവനും നിറച്ച് ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൽ എങ്ങോട്ട് നോക്കിയാലും ദൈവത്തിൻ്റെ സിഗ്നേച്ചർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലെ ഏറ്റവും വലിയ സിഗ്നേച്ചറാണ് മനുഷ്യനെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കയ്യൊപ്പ് മനുഷ്യനാണ്. ബൈബിൾ അതേക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സിഗ്നേച്ചറാണ്. വലിയ വലിയ കലാകാരന്മാരൊക്കെ അവരുടെ കലാസൃഷ്ടികൾ ചെയ്തതിനു ശേഷം അടിയിൽ പേരെഴുതും, അടിയിൽ ഒപ്പിടും. ആ ഒപ്പാണ് ആ കലാസൃഷ്ടിയെ മഹത്വപൂർണ്ണമാക്കുന്നത്. എൻ്റെയോ നിങ്ങളുടെയോ ഒപ്പെടുക്കണ്ടാൽ ആരും അത് വാങ്ങുകയില്ല. മൈക്കിൾ ആഞ്ചലോ അത് കണ്ടാൽ ആളുകൾ ഓടിക്കൂടും. അത് ശരിയായ ഒപ്പാണെന്ന് പറഞ്ഞാൽ അത് കോടികളാണ് വിലമതിക്കുന്നത്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം ഏറ്റവും വലിയവനാണ്. ഈ ഏറ്റവും വലിയ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനും അറിയാനും ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭാഗ്യമായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു അമേരിക്കൻ പ്രസിഡൻ്റാണ്, ഏത് കാലത്ത് ആരായാലും. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് ക്ഷയിക്കാൻ ചെയ്യുവാൻ ഒരു അവസരം കിട്ടിയാൽ പടമെടുക്കാതിരിക്കുമോ? ആ പടം ആരെയും കാണിക്കാതിരിക്കുമോ? എന്തൊരു അഭിമാനപൂർവമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായിരിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അറിയുവാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതേക്കുറിച്ച് നാം എന്തിനാണ് ലജ്ജിക്കുന്നത്? ദൈവമെന്ന് പറയാൻ കൂടെ ലജ്ജിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ അഭ്യസ്തവിദ്യരായിരിക്കുന്ന കോളേജ് കുമാരന്മാർക്ക് ദൈവമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. ആരെങ്കിലും ദൈവമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. ഈ കാലത്ത് കൊണ്ടോ ഇങ്ങനെയൊരു മനുഷ്യനെന്ന്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലമെന്ന്, ഈ അണ്ഡഗടാകത്തിലെ ഏറ്റവും വലിയ സ്ഥലമെന്ന് പറയാൻ കഴിയുന്ന ഈ ലോകമാണ്. ഇതിനേക്കാൾ വലുതൊക്കെ കാണും, പക്ഷേ ഈ ലോകത്തെ പോലെ വേറൊന്നുമില്ല. ഈ ലോകമാണ് ഏറ്റവും വലിയത്, ബിഗ്ഗസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ തക്ക വണ്ണം. നമ്മൾ പറയാം സൂര്യൻ വലിയ സ്ഥലമാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? ആർക്കെങ്കിലും അവിടെ പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാൻ നോക്കുമോ? സൂര്യൻ ശോഭിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്ന് കാണാൻ പോലും നോക്കാൻ പോലും സാധിക്കുകയില്ല. അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കാനുള്ള ശക്തിയാണ്. പക്ഷേ ഈ ലോകമെന്ന് പറയുന്നതോ, ഇതിലൊരു ഇഞ്ച് സ്ഥലം കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. ഒരിഞ്ച് സ്ഥലത്തിന് വേണ്ടി കൊല്ലുകയും മരിക്കുകയും ചെയ്യും. കാരണം എന്താണ്? അവനറിയാം ഈ ദൈവത്തിൻ്റെ സൃഷ്ടി, ഈ അണ്ഡഗടാഹത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലയേറിയ സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, ഇതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കിലും കാണും ഒരു 10 സെൻറ്റ് സ്ഥലം ഒരാൾക്ക് കിട്ടിയാൽ എന്തായിരിക്കും? എന്തിന്? ബോംബെയിൽ ഒരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ എന്തായിരിക്കും? ബോംബെ പട്ടണത്തിൽ എന്തിന്? തിരുവനന്തപുരം പട്ടണത്തിൽ 5-10 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ എന്തായിരിക്കും? ഞാനെ പറയും, ഞാൻ പത്തനംതിട്ടക്കാരനാണ്. ഈ പത്തനംതിട്ട ടൗണിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം അത്ര വിലയാണ്. അപ്പോൾ ദൈവം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചിരുന്ന മനുഷ്യന് കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആദമിനെ കൊണ്ടുവന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ് വെച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഞാൻ പറയും, ഏറ്റവും സെൻറ്ററിലാണ് വെച്ചത്. ഏതെന്ന് തോട്ടം എവിടെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇറാഖിൽ എവിടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ലോകത്തിൻ്റെ സെൻറ്ററാണ്. മധ്യപൂർവ്വ ഏഷ്യയിൽ അവിടെ കൊണ്ടുവച്ചു മനോഹരമായ സ്ഥാനത്ത്. എന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിൻ്റെയാണ്, നീ ഇതിനെ കീഴേക്ക് വാഴുക എന്നാണ് പറഞ്ഞത്. ഏറ്റവും വലിയ വ്യക്തി, ഏറ്റവും വലിയ സ്ഥലം നൽകി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ ലോകം ഏറ്റവും വലിയ മനോഭാവം എന്ന് പറയുന്ന സ്നേഹമാണ്. അതിനേക്കാൾ വലിയ മനോഭാവം എന്താണ്? ഈ ലോകത്ത് എന്ത് തന്നാൽ എന്താണ്? ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി 5-സ്റ്റാർ ഹോട്ടലിൽ കയറിയും നിറച്ച് ആഹാരം വാങ്ങിച്ചു തന്നു. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോയി പൂര ഇടിയിടിച്ചു. എന്താ ആ ആഹാരത്തിന് വലിയ വിലയുണ്ടോ? ആളുകൾ പറയും കള്ളു വാങ്ങിച്ച് കൊടുത്ത് വെച്ച് അടിക്കുമെന്ന് പറയും. ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, സത്യമെന്ന് എനിക്കറിയില്ല. അവരെ എതിർക്കുന്നതായിരിക്കുന്നതിന് ആളുകളെ അവർ പോലീസിനെ വിട്ട് വിളിപ്പിച്ചിട്ട് അകത്തെ മുറിയിൽ കൊണ്ടുപോയി പൂര ഇടിയിടിച്ചിട്ട് ഇറങ്ങി വന്ന് വാതിക്കൽ നിന്നിട്ട് തോൾ കൈ വെച്ചിട്ട് പടമെടുപ്പിക്കും, എന്നിട്ട് പേപ്പറിലിടും. എന്താണ് മനുഷ്യരെല്ലാം വിചാരിക്കുക, എന്തോ ഒരു സ്നേഹമാണ് മനുഷ്യനോടെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ വികാരമെന്ന് പറയുന്നത് വികാരമല്ല, ഏറ്റവും വലിയ മനോഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിനേക്കാൾ വലിയ മനോഭാവമില്ല. ഇന്ന് ലോകത്ത് സ്നേഹമൊന്നും കിട്ടുകയില്ല. നമ്മൾ എവിടെ നടന്നാലും സ്നേഹം കിട്ടുകയില്ല. ഹോളിവുഡിലും ബോളിവുഡിലും ചെന്നാൽ സ്നേഹം കിട്ടുകയില്ല. അവിടെയുള്ള സ്നേഹമൊന്നും സ്നേഹമല്ല, പ്ലാസ്റ്റിക് ചിരിയാണ്. കാരണം എന്താണ്? സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർ, അവിടെയൊക്കെ ഉള്ളവർ എത്ര കാലം നിൽക്കുന്നുണ്ട്? 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ് വേറെ സ്ത്രീയെ. സ്നേഹിച്ച് സ്നേഹിക്കുന്നു എന്ന് പറയും, എന്ത് സ്നേഹമാണത്? ചില പെൺകുട്ടികളെ സ്നേഹിച്ചു, എന്നിട്ട് അവളുടെ വിവാഹാഭ്യർത്ഥന നടത്തി, ഉടനെ അവൾ നിഷേധിച്ചു, അതിനവളുടെ മേൽ എണ്ണയൊഴിച്ച് കത്തിച്ചു, ആസിഡ് അവളുടെ മുഖത്തെറിഞ്ഞു. എന്തൊരു സ്നേഹമാണ് കൊല്ലാൻ തക്കവണ്ണം സ്നേഹിക്കുക എന്ന് പറയും, അതാണ് സ്നേഹം.
കൊല്ലാൻ തക്ക സ്നേഹം, ചെല്ലു പറയും തിന്നാൻ തക്ക സ്നേഹമാണെന്ന്. അതാണോ സ്നേഹമെന്ന് പറയുന്നത്? സ്നേഹം ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്വാർത്ഥമായ നിസ്തുല്യമായിരിക്കുന്ന മനോഭാവമാണ്. നശിച്ചു പോകുന്ന പാപിയായ മനുഷ്യന് നന്മ വരത്തക്കവണ്ണം, നിത്യജീവൻ നൽകത്തക്കവണ്ണം, നിത്യസ്വർഗത്തിന് അവകാശിയാക്കത്തക്കവണ്ണം ദൈവം തൻ്റെ മനോഭാവത്തെ മനുഷ്യന് അനുകൂലമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ അതെന്തൊരു മനോഭാവമാണ്! അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത ഒരു മനുഷ്യനും സ്നേഹം കൊടുക്കാൻ കഴിയില്ല. ഉള്ള കാര്യം പറയുക, അവർ കുറച്ചൊക്കെ സ്നേഹിച്ചെന്ന് പറയും, അങ്ങനെയൊക്കെ സ്നേഹിക്കും, പക്ഷേ അപ്പോഴും സ്വാർത്ഥതയുണ്ട്, അപ്പോഴും സ്വാർത്ഥതയുണ്ട്. നിസ്വാർത്ഥമായ സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം അത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്താണ്? നാശമാണ്, നശിച്ചു പോവുക എന്നുള്ളതാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാശം. അതിനേക്കാൾ വലിയൊരു നാശമില്ല. ആ നിത്യം നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ആ വാക്കെന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്ക് ഒരാത്മാവ് ചെന്ന് വീഴുന്നതിനാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധി കഴിഞ്ഞ് ദൈവം അവനെ നിത്യ നരകത്തിലേക്ക് അയക്കുക, കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ളതായിരിക്കുന്ന നരകത്തിലേക്ക് അയക്കുക. അതിനാണ് ബൈബിളിൽ നാശമെന്ന് പറയുന്നത്. ആരും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞപ്പോൾ ഈ നാശം ഭവിക്കരുത്. ഇതാണ് ഏറ്റവും വലിയ നാശം. ഒരു മനുഷ്യനെ ബിസിനസ് ചെയ്ത് പൊട്ടാൻ സാധിക്കുന്നതാണ്, അത് വലിയ ഏറ്റവും വലിയ നാശമൊന്നുമല്ല. അവൻ അടുത്ത ദിവസം ബിസിനസ് ചെയ്ത് കുഴിച്ചുവനായെന്ന് വരാം. അവനൊരു കാർ ആക്സിഡൻറ്റിൽ അപകടം പറ്റിയേക്കാം, അവൻ്റെ ഒരു കാല് മുറിച്ച് കളഞ്ഞേക്കാം, പക്ഷേ കാലില്ലാത്തവർ എത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ഏറ്റവും വലിയ നഷ്ടമല്ല. പക്ഷേ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് പോകുന്നതാണ്. കാരണം എന്താണെന്നറിയാമോ? അവിടെ നിന്ന് കരകയറുവാൻ യാതൊരു മാർഗവുമില്ല. നിത്യനിത്യകാലം, നിത്യത എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്നേ അറിയില്ല. നിത്യതയെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആരംഭമില്ലാതെ, ആദിയില്ലാതെ, അന്തമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരാൾ അതേക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ രണ്ട് കയ്യിലും ഓരോ ബോൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ റോൾ എടുത്തിട്ട് അതിനെ രണ്ട് സൈഡിലേക്കും അങ്ങ് നീട്ടി ഇങ്ങനെ അങ്ങ് തുറന്നു വിടുക, എന്നിട്ടത് ഒരു കോടി വർഷം, രണ്ട് കോടി വർഷം, 1,000 കോടി വർഷം, 10,000 കോടി വർഷം, കോടി കോടി വർഷങ്ങൾ, 100 കോടി വർഷങ്ങൾ ഇങ്ങനെ ഉരുണ്ട് പൊക്കൊണ്ടേയിരിക്കുക, ഒരിക്കലും അവസാനിക്കാതെ. അതാണ് മനുഷ്യന് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ നിത്യത എന്ന് പറയുന്നത്. ആ നിത്യത മുഴുവനും നശിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് നിത്യജീവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് നിത്യജീവനാണ്. അതിനേക്കാൾ വലിയൊരു സ്വത്തില്ല. ഏറ്റവും വലിയ നഷ്ടം നിത്യനാശമാണ്, നരകമാണെങ്കിൽ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നും അങ്ങ് ജീവിച്ചിരിക്കുക എന്നല്ല അർത്ഥം. അങ്ങനെ ചിലർ വിചാരിച്ചിട്ടുണ്ട്, മുതുമുതുക്കനായിട്ട് കൂനി റാ പോലെ ആയിട്ട് ഇങ്ങനെ കുത്തി ഒരിടത്ത് കൊണ്ടിരിക്കുകയാണ്, ദൈവം ഇങ്ങനെ അവനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ, കോടികൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ ജീർണിച്ച് ദ്രവിച്ച് അസ്ഥികളൊക്കെ പൊടിഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുക. അതല്ല നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, നിത്യമായ ജീവൻ, നിത്യതയുടെ അനുഭവമുള്ള ജീവനാണ്. അതിന് അന്തമില്ലെന്ന് മാത്രമല്ല, അത് അനുഭവിക്കുന്നതായിരിക്കുന്ന സുഖം, അതിന് സൗഖ്യം, അതിന് സന്തോഷം, അതിന് സമാധാനം എന്ന് പറയുന്നത് വേറെ എങ്ങും കിട്ടാത്തതാണ്. അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത് എന്തോ ഒരു അനുഭവമാണ്. ചില സമയത്ത് അങ്ങനെ വളരെ വലിയ ചൂടുള്ള സന്ദർഭങ്ങളിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മുറിയിൽ കയറി 1 മണിക്കൂർ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ഓഹ് എന്തൊരു സുഖമായിരുന്നു അല്ലേ. ആ സുഖമൊന്നുമില്ല. സ്വർഗത്തിൻ്റെ സുഖമായിട്ട് നിത്യജീവൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അറിയൂ. രക്ഷിക്കപ്പെട്ട ഒരു പാപിക്ക് മാത്രമേ നിത്യജീവൻ്റെ മനോഹരത അറിയൂ. അതും അവൻ ഇന്ന് അനുഭവിക്കുന്ന നിത്യജീവൻ എന്ന് പറയുന്നത് അവൻ അനുഭവിക്കാൻ പോകുന്ന നിത്യജീവൻ്റെ 1/1,000,000,000 പോലും ഇല്ല. എന്നിട്ടത് എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ അനുഭവിച്ചതായിരിക്കുന്ന ആളുകൾ എഴുതിയ പാട്ടുകൾ പാടിയാൽ എന്തോ ഒരു സന്തോഷമാണ്. നീങ്ങിപ്പോയി, നീങ്ങിപ്പോയി, എൻ പാപഭാരമെല്ലാം നീങ്ങിപ്പോയി, എന്തോ ഒരു സന്തോഷമാണ്. പണ്ടാരോ അങ്ങനെ പാടി സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പോൾ സ്വർഗത്തിൽ ചാടി കയറി വന്ന്. അങ്ങനെ പാടിയവരും പാടിയത് ശരിയാണ്. കാരണം സ്വർഗത്തെക്കുറിച്ച് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വരുന്നവർക്ക് എങ്ങനെ ഈ ഭൂമിയിലിരിക്കുവാൻ കഴിയും? കാലുകൾ എങ്ങനെ ഇവിടെ ഉറപ്പിക്കുവാനായിട്ട് കഴിയും? നമ്മുടെ കർത്താവ് വേഗം വരികയും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നാം അനുഭവിക്കുന്ന ആ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് നമ്മയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് അപാരമായിരിക്കുന്ന അനുഭവമാണ്, ഇത് ഏറ്റവും വലിയ അനുഭവമാണ്, ഏറ്റവും വലിയ സ്വത്താണ്. ഇത് നിങ്ങൾ നിഷേധിക്കരുതെന്ന് പറയുന്നു. ദൈവം നിത്യജീവൻ നൽകുവാനായിട്ട് അതേ മനസ്സുള്ളവനാണ്. ഏറ്റവും വലിയ വ്യക്തി, ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ മനോഭാവം, ഏറ്റവും വലിയ നാശം അല്ലെ നഷ്ടം, ഏറ്റവും വലിയ സ്വത്ത്, 6 ഏറ്റവും വലിയ അനുഭവം പ്രാപിക്കുക എന്ന അനുഭവമാണ്. ഏറ്റവും വലിയ അനുഭവം പ്രാപിക്കുക എന്ന അനുഭവമാണ്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് റാങ്കിൽ വിജയം പ്രാപിച്ചാൽ, ഞാൻ
ഭാഗ്യക്കുറി എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് ഭാഗ്യക്കുറിയെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്ന തെറ്റിദ്ധരിക്കരുത്. പക്ഷേ വിചാരിക്കുക, ലോകത്തിലെ ഏറ്റവും സാധുവായ മനുഷ്യന് 100 കോടി രൂപയുടെ ഭാഗ്യക്കുറി കിട്ടുന്ന ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവൻ അത് 1 സമ്മാനം കിട്ടി, അവൻ എന്താ പറയുമെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയും, ഇതേറ്റവും വലിയ അനുഭവമാണെന്ന് പറയും, പ്രാപിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അവരോട് അത് എന്ത് ചോദിച്ചാൽ അത് സ്നേഹിതന്മാരെല്ലാം കൂടെ കുടിച്ചു തീർന്നു എന്ന് പറയും. എന്നാൽ നാം പ്രാപിക്കുന്നത് എന്താണ്? നിത്യജീവനാണ് പ്രാപിക്കുന്നത്, നിത്യജീവനാണ് പ്രാപിക്കുന്നത്, ഒരിക്കലും നശിക്കാത്ത പ്രാപിക്കുക. ഈ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാവുക എന്നാണ്. സ്വന്തമാവുക, എന്ത് സ്വന്തമാക്കിയാലും അത് വളരെ വലുതാണ്. അമേരിക്കയിൽ കാലിഫോർണിയ എന്ന സംസ്ഥാനത്ത് സ്വർണം ഉണ്ട് എന്ന് കേട്ടു. അമേരിക്കയിലുള്ള എല്ലാ ആളുകളും കാലിഫോർണിയയിലേക്ക് പോവുകയായിരുന്നു. എന്തിനാ? അവിടെ പോയിട്ടൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അത് കുഴിച്ച് അവിടെ സ്വർണ്ണമുണ്ടെന്ന് കണ്ടാൽ നമ്മുടെ രാജ്യത്തെ പോലെയല്ല. അവിടെ സ്വത്തുള്ള നമ്മുടെ ഭൂമിയിൽ നമുക്കുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. മിനറൽ റൈറ്റ്സിനോട് കൂടിയാണ് വസ്തു വാങ്ങുന്നത്. എൻ്റെ ഭൂമിയിൽ സ്വർണമോ വെള്ളിയോ പെട്രോളോ എന്തുണ്ടെങ്കിലും അത് എൻ്റെ വകയാണ്. അത് കുഴിച്ചെടുക്കാനുള്ള അവകാശത്തോടു കൂടിയാണ് ആ വസ്തു വാങ്ങുന്നത്. അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് അവകാശം വേണ്ട എന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടും. അപ്പോൾ അവിടെ പോയി 10 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ കുഴിച്ചിട്ട് സ്വർണം വാങ്ങാനായിട്ട് കഴിഞ്ഞാലോ? ആവൊക്കെ പ്രാപിക്കുന്ന വലിയ കാര്യമാണ്. പണ്ട് ഒരു ജ്യേഷ്ഠനും അനുജനും ഉണ്ടായിരുന്നു. അനുജൻ ന്യൂയോർക്കിലായിരുന്നു, ജ്യേഷ്ഠൻ കാലിഫോർണിയയിൽ പോയി. അവൻ അവിടെ പോയിട്ട് അവിടെ 2 ഏക്കർ വസ്തു അവൻ വാങ്ങി, ഈ സ്വർണം കണ്ടെത്തുന്നതിന് മുമ്പുള്ള സമയത്താണ്. എന്നിട്ട് അവനവിടെ ക്യാബേജ് അവൻ വളർത്തി. അവൻ്റെ അനിയൻ ഒരിക്കൽ എഴുതി, നീ വരണമെന്ന് പറഞ്ഞു കാലിഫോർണിയ, എൻ്റെ ക്യാബേജ് തോട്ടം കാണണമെന്ന് പറഞ്ഞു. അനിയനങ്ങനെ ക്യാബേജ് കൊട്ടം കാണാനായിട്ട് ചെന്നപ്പോൾ എന്താണ്, നമ്മുടെ വലിയ കൊട്ടയില്ലേ, വലിയ വള്ള കൊട്ടയെന്ന് പറയില്ലേ, അതുപോലെയുള്ള കൊട്ടയുടെ വലിപ്പത്തിലുള്ള ഭയങ്കരമായ ക്യാബേജുകളാണ്. അനിയൻ അതുപോലെ കണ്ടുകൂടാന്ന് പറഞ്ഞു എൻ്റെ കൃഷിയുടെ മഹത്വം. അനിയൻ അങ്ങനെ നോക്കിക്കണ്ടിട്ട് താഴെ നിന്ന് ഒരുപടി മണ്ണെടുത്തിട്ട് പറഞ്ഞു, വിഡ്ഢിയായ മനുഷ്യ, നീ ക്യാബേജ് വളർത്തി മണ്ണ് കളയാണ്, ഇത് നിറച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞു. സ്വർണ്ണപ്പൊടിയാണ് നിൻ്റെ മണ്ണെന്ന് പറഞ്ഞു. അവൻ പ്രാപിച്ച ക്യാബേജ് ഒന്നുമല്ലായിരുന്നു. ആനയൻ ഒരുപടി മണ്ണ് വാരി പറഞ്ഞു, ഈ മണ്ണ് ഈ ഏക്കറുകൾ നിറച്ച് ഖനനം ചെയ്താൽ നിനക്ക് സ്വർണം കിട്ടും, നീ ക്യാബേജ് വളർത്തുന്നതിൻ്റെ സമയം കളയാതെ നീ സ്വർണ്ണഖനനത്തിലേക്ക് പോകാൻ പറഞ്ഞു. ആനിയൻ അവിടെ ചെന്നു, ചേട്ടനോട് കൂടെ ചെന്ന് സ്വർണ്ണഖനപ്പ പറഞ്ഞു, ഞങ്ങൾ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാപിച്ചു, എന്ത് പ്രാപിച്ചു? ഞങ്ങൾ സ്വർണ്ണ ഭൂമി, സ്വർണ്ണഖനികൾ പ്രാപിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ വലുതും പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് പ്രാപിക്കാനായിട്ട് തന്നിരിക്കുന്നത് ലോകത്തിൽ ഒരിക്കലും ആർക്കും പ്രാപിക്കുവാൻ അത് അസാധ്യമെന്ന് തോന്നാവുന്ന നിത്യജീവൻ, നിത്യസ്വർഗം, നിത്യസന്തോഷം, നിത്യസമാധാനമാണ്. ഇതുപോലൊരു അനുഭവം എന്താണ്? അതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്തൊരു പ്രാപിക്കലാണത്. 7-ാമത് ഏറ്റവും വലുതായിട്ട് പറയുന്നത്, ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് നൽകുക എന്ന പ്രവൃത്തിയാണ്. അതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ലോകത്തിലില്ല കേട്ടോ, നൽകുന്ന പ്രവൃത്തിയാണ്. വല്ലതും കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അത് കൊടുക്കുന്ന വസ്തുവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ കൊടുക്കുക എന്ന പ്രവൃത്തിയുടെ വലിപ്പം ഇരിക്കുന്നത്. വിശന്ന് വരുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ, സ്വാദിഷ്ടമായ ചോറ് കൊടുത്താൽ, കറിയൊക്കെ കൂട്ടി കൊടുത്താൽ അവന് വലിയ സന്തോഷമായിരിക്കും. കാരണം അവൻ വിശന്ന് വന്നവനാണ്, അവനൊരു നേരത്തെ ആഹാരം കിട്ടി, അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അവൻ ചെന്ന് പറയും, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, കാരണം എനിക്കയാൾ ചോറ് നൽകി എന്ന് പറയും. രോഗിയായ ഒരു മനുഷ്യന് ഡോക്ടറെടുക്കെ ചെന്നു, ഡോക്ടറേക്ക് സൗഖ്യം നൽകി എന്ന് വിചാരിച്ചു, മരുന്ന് നൽകി, സൗഖ്യം നൽകി. ആ മനുഷ്യൻ പോയി ചെന്ന് പറയും, ഓ എന്തോരം നല്ല ഡോക്ടറാണെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു, അദ്ദേഹം എനിക്ക് സൗഖ്യം നൽകി എന്ന് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. വീടില്ലാതിരുന്ന ഒരു മനുഷ്യനെ 10 സെൻറ്റ് സ്ഥലവും കൊടുത്തു, ഒരു ചെറിയ വീടും വെച്ചൊരു മനുഷ്യൻ കൊടുത്തു, എന്തോരം നല്ല മനുഷ്യനാണ്, ആ മനുഷ്യൻ വലിയൊരു മനുഷ്യനാണ്, അയാൾ എനിക്കൊരു വീട് നൽകി, 10 സെൻറ്റ് സ്ഥലവും നൽകി എന്ന് പറയും. അതൊക്കെ ശരിയാണ്. നൽകുന്ന വസ്തുവിൻ്റെ വലിപ്പമാണ് നൽകുന്ന പ്രവൃത്തിയുടെ വലിപ്പം. ദൈവം നമുക്ക് നൽകിയപ്പോൾ എന്തെല്ലാം നൽകി? നമ്മളെ സൃഷ്ടിച്ചു, ഈ ഭൂമി മുഴുവൻ നമുക്ക് നൽകി, ഇതിനേക്കാൾ വലിയ പ്രവൃത്തി എന്താണ്? അത് പോരാഞ്ഞിട്ട് നമുക്ക് തൻ്റെ പുത്രനെ നൽകി, അതിനേക്കാൾ വലിയ നൽകൽ എന്താണ്? നമുക്ക് നിത്യജീവൻ നൽകി, അതിനേക്കാൾ വലിയ നൽകൽ എന്താണ്? നിത്യസ്വർഗം ദാനമായി നൽകി, അതിനേക്കാൾ വലിയ നൽകൽ എന്താണ്? നിത്യസമാധാനം നൽകി, നിത്യസന്തോഷം നൽകി. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് അസാധ്യമായതും മനുഷ്യന് ആവശ്യമായ എല്ലാ നന്മകളും നൽകി. ബൈബിൾ അതേക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം എന്നാണ്. ദൈവം നൽകുന്ന ദൈവമാണ്, എന്തോ ഒരു വലിയ പ്രവൃത്തിയാണ്. എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ് എന്തെങ്കിലും കിട്ടുന്നതല്ലേ.
വലുത് നൽകുന്നവരെ ഇഷ്ടമാണ്. ഗവൺമെൻറ്റുകളെ പലർക്കും ഇഷ്ടമല്ല, ഇൻകം ടാക്സുകാരെ ഇഷ്ടമല്ല, കാരണം ഇൻകം ടാക്സുകാർ നൽകുന്നവരല്ല, അവർ എടുത്തുകൊണ്ട് പോകുന്നവരാണ്. സെയിൽസ് ടാക്സുകാരെ ഇഷ്ടമല്ല, കാരണം എന്താ, അവർ പിടിച്ചുകൊണ്ട് പോകുന്നവരാണ്. എക്സൈസുകാരെ ഇഷ്ടമല്ല, അവർ വന്ന് കൊണ്ടുപോകുന്നവരാണ്. ഗവൺമെൻറ്റിനെ ഇഷ്ടമല്ല, കാരണം ഗവൺമെൻറ് എപ്പോഴും തരിക, ദാനം ചെയ്യുക, ആ ഫണ്ടിലേക്ക് ഈ ഫണ്ടിലേക്ക് തരിക തരിക എന്നാണ് പറയുന്നത്. കൊതുകിനെ ആർക്കും ഇഷ്ടമല്ല, കാരണം കൊതുക് വരുന്നത് തരിക, നിന്റെ രക്തം എനിക്ക് തരിക 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 എന്നാണ് പറയുന്നത്. കണ്ണട്ട് പറയുന്നത് എനിക്ക് തരിക, കുടിക്കാൻ രക്തം തരിക, ഞാൻ കുടിച്ച് തീർക്കട്ടെ എന്നാണ്. ഒന്നും തരുന്നവരല്ല, കൊണ്ടുപോകുന്നവരാണ്. ദൈവം തമ്പുരാൻ തരുന്നതാണ്. അമ്മ തൻ്റെ കുഞ്ഞിന് സ്നേഹം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, ലാളിത്യം കൊടുക്കുന്നു, എന്തെല്ലാം കൊടുക്കുന്നു. പക്ഷേ കുഞ്ഞതൊക്കെ വളരെ വേഗം മറക്കും. ഒരഞ്ചാറ് വർഷമാകുമ്പോൾ കുഞ്ഞിൻ്റെ അനുഭവങ്ങളൊക്കെ മറന്നു പോകും. പക്ഷേ ദൈവം നമുക്ക് തരുന്നത് നിത്യരക്ഷയും നിത്യജീവനുമാണ്. ദൈവത്തിൻ്റെ പുത്രനെയാണ് നൽകിയത്. അതുകൊണ്ട് ദൈവം നൽകിയ ഈ വലിയ പ്രവൃത്തിയേക്കാൾ വലിയൊരു പ്രവൃത്തി ലോകത്തില്ല എൻ്റെ പ്രിയമുള്ളവരെ. നാം ഇന്ന് ചിന്തിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴ് കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ വാക്യമാണ്. കാരണം ഇറ്റ് ഈസ് ദ റിച്ചസ്റ്റ് വൺ, ഏറ്റവും അധികം സത്യങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ്. ഇതിൽ നിന്ന് ഇനിയും അനേക പ്രസംഗങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് കഴിയും. അത്ര വലിയ വാക്യമാണ്. ഏറ്റവും വലിയ വ്യക്തി ദൈവം, ഏറ്റവും വലിയ സ്ഥലം ലോകം, ഏറ്റവും വലിയ മനോഭാവം സ്നേഹം, ഏറ്റവും വലിയ നഷ്ടം നാശം, ഏറ്റവും വലിയ സ്വത്ത് നിത്യജീവൻ, ഏറ്റവും വലിയ അനുഭവം പ്രാപിക്കുക, ഏറ്റവും വലിയ പ്രവൃത്തി നൽകുക. ആ പ്രവൃത്തിയുടെ മഹത്വം, അതിനെ നൽകുവാനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ, പുത്രനിൽ കൂടെ നിത്യജീവൻ, നിത്യസ്വർഗം, നിത്യസമാധാനം, നിത്യസന്തോഷം. അതെ, ഇത് വേണ്ട എന്നാരെങ്കിലും പറയുമോ? ഈ ഏറ്റവും വലിയ വ്യക്തി എനിക്ക് വേണ്ട, ഈ ഏറ്റവും വലിയ ലോകത്തെ ദൈവം സ്നേഹിച്ച് എനിക്ക് വേണ്ട, ഈ ഏറ്റവും വലിയ സ്നേഹത്തെ എനിക്ക് വേണ്ട, ഈ ഏറ്റവും വലിയ സ്വത്തിനെ എനിക്ക് വേണ്ട, ഏറ്റവും വലിയ അനുഭവമൊന്നും എനിക്ക് വേണ്ട എന്നാരെങ്കിലും പറയുമോ? അങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുമോ? പക്ഷേ പറയുന്ന ആളുകളുണ്ട്. അതെ, ഏറ്റവും വലിയ ആൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ദൈവം നമുക്ക് തരുന്ന മഹത്തായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ദൈവത്തെ എൻ്റെ ദൈവം എന്ന് പറയുവാനായിട്ട് കഴിയും. ലോകത്തെ എൻ്റെ ലോകമെന്നൊരിക്കൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് നമുക്ക് നൽകുവാനായിട്ട് പോവുകയാണ്. എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുവാനായിട്ട് കഴിയും. എൻ്റെ നാശത്തെ അവൻ മാറ്റിയെന്ന് പറയുവാൻ കഴിയും. എനിക്ക് നിത്യജീവൻ നൽകിയെന്ന് പറയും. ഞാൻ പ്രാപിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുവാൻ കഴിയും. എനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വലിയ കാര്യങ്ങൾ സ്വായത്തമാക്കുവാൻ തക്കവണ്ണം നമുക്ക് അനുവാദം ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്കത് സ്വായത്തമാക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതർ നിന്നെ കൈവിടും, മിത്രങ്ങൾ നിന്നെ മറന്നിടും. സ്നേഹിതർ നിന്നെ കൈവിടും, മിത്രങ്ങൾ നിന്നെ മറന്നിടും. യേശു മാത്രം അരികിൽ വരും, കടന്നു വരുമോ നീ? യേശു മാത്രം അരികിൽ വരും, കടന്നു വരുമോ നീ? കടന്നു വരുമോ നീ? ഇത്രമാത്രം സ്നേഹിക്കുന്ന, നിത്യമായും സ്നേഹിക്കുന്നു, കൈകൾ നീട്ടി നിന്നെ വിളിക്കുന്നു, കടന്നു വരുമോ നീ? കടന്നു വരുമോ? ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി അത് ദൈവമാണ് എന്ന സന്ദേശമാണ് നാം കേട്ടത്. മാത്രവുമല്ല, വലുതായ പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗമാണ്. അതുപോലെ വലിയ വ്യക്തി സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് അറിയുക എന്നത് എത്രയോ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് എത്രയോ അനുഗ്രഹകരമായ അവസ്ഥയാണ്. നൽകുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് നാം കേട്ടു. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി എന്നത് വലിയ സ്നേഹത്തിൻ്റെ തന്നെ ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഈ വലിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഈ വലിയ വ്യക്തിയായ സ്വർഗത്തിലെ ദൈവത്തെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് നാം ഓരോരുത്തരും മാറ്റപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ നശിച്ചു പോകാതിരിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളും നാശത്തിലേക്കല്ല, വലിയ സ്ഥലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിന് അവകാശിയായിട്ട് തീരും. അങ്ങനെ വിശ്വസിച്ച് ആ സ്വർഗത്തിന് അവകാശിയാകുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലുത് അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിക്കുവാൻ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ വ്യക്തി അത് ദൈവമാണെന്നോർത്ത് നന്ദിയോടെ സ്തോത്രം. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ആ ദൈവത്തെ മനസ്സിലാക്കി അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ അറിയുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ ശ്രോതാക്കളെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശ്രോതാക്കളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച്, അവരുടെ രോഗപ്രയാസങ്ങളിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലെ ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ധന്യമായൊരു ജീവിതം നയിക്കുവാൻ, അനുഗ്രഹകരമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ ചിന്തിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ഈ പ്രോഗ്രാം വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ, ഇതിലെ പാട്ടുകൾ ഒരിക്കൽ കൂടെ കാണുവാൻ ഞങ്ങളുടെ സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ ദയവായി ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ അറിയിക്കുക. ഞങ്ങൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അയക്കുന്നതാണ്. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ.